now let's learn a wonderful technique sq3r method when i conduct a teachers orientation program or successful parenting i have often been asked by the teachers and parents is there any method to study is there any method to read and understand easily there is a method that method is called sq3r method and this is by prominent american educational psychologist francis pleasant robinson in his book Effective Study, which was published in 1946, introduced it. A wonderful technique, SQ3R Mother. ഒൻപതാം ദിവസം എട്ട് ദിവസത്തെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ആം പല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് നാം ഇന്ന് പഠിക്കുന്നത് ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാകുന്നു ഇവിടുത്തെ വെർബ് ആം എന്നതാണ് ഇത് ഒരു എസ് ഒ ബി വെർബാണ് ഇതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് വെർബൊന്നും ഇല്ല എന്നാൽ ഈ സെൻറ്റൻസ് നോക്കൂ ഐ ആം ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുകയാകുന്നു ഇവിടെ ആം ആമിൻ്റെ കൂടെ ടീച്ച് എന്ന് പറയുന്ന വെർബ് കൂടെയുണ്ട് അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കൂ ഐ ആം ടോട്ട് ഇംഗ്ലീഷ് ബൈ പ്രീതി മിസ് ഞാൻ ഇംഗ്ലീഷ് പ്രീതി മിസ്സിനാൽ പഠിപ്പിക്കപ്പെടുന്നു ഇത് പാസീവ് വോയിസ് ആണ് ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് പ്രീതി മിസ് ടീച്ചസ് മീ ഇംഗ്ലീഷ് പ്രീതി മിസ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അപ്പോൾ ഈ സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ആക്കിയ സമയത്ത് മീ ആണ് ഇവിടെ ഐ എന്ന് വരുന്നത് ഐ ആം ടോട്ട് ടീച്ച് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം ആണിത് ടോട്ട് ഐ ആം ടോട്ട് ഇംഗ്ലീഷ് ബൈ പ്രീതി മിസ് ഇനി ഈ സെൻറ്റൻസിൽ ഇംഗ്ലീഷ് എന്ന ഓബ്ജക്റ്റ് വെച്ച് ഈ സെൻറ്റൻസ് ആരംഭിച്ചാൽ ഇംഗ്ലീഷ് ഈസ് ടോട്ട് ടു മീ ബൈ പ്രീതി മിസ് എന്നാകും പ്രീതി മിസ്സിനാൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെടുന്നു അടുത്ത സെൻറ്റൻസ് നോക്കൂ ഐ ആം ബോർഡ് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത് പാസീവ് വോയിസ് ആണോ ഇത് പാസിവ് വോയിസ് അല്ല കാരണം ബോർഡ് എന്ന് പറയുന്നത് ഒരു ആജെക്റ്റീവ് ആണ് അയാം ബോർഡ് എന്ന് വെച്ചാൽ ഞാൻ ബോറടിച്ചിരിക്കുന്നു എന്നതാണ് ബോർ എന്ന വെർബിൽ നിന്നാണ് ഈ ബോർഡ് എന്ന ആജക്റ്റീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം അയാം എ ബോർഡ് മാൻ ഞാനൊരു ബോറടിച്ചിരിക്കുന്ന മനുഷ്യനാകുന്നു ഇനി ബോറിങ് എന്ന ആജക്റ്റീവ് കൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ ദ സിനിമ വാസ് ബോറിംഗ് സിനിമ ബോറടിച്ചതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം ഇത് ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഐ ആം ബോർഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് പാസീവ് വോയിസ് അല്ല അടുത്ത ഉദാഹരണം നോക്കാം ഐ ആം ടയേഡ് ഇത് ആജിക്റ്റീവാണ് പാസീവ് വോയിസ് അല്ല എന്നുവെച്ചാൽ ഐ ആം എ ടയേഡ് മാൻ ഞാൻ ക്ഷീണിതനായിട്ടുള്ള ഒരു മനുഷ്യനാകുന്നു ഈ ടയർ എന്ന് പറയുന്ന വെർബിൽ നിന്നാണ് ടയേഡ് അതുകൂടാതെ ടയറിംഗ് എന്ന് പറയുന്ന ആജെക്റ്റീവ് ഉണ്ടായിരിക്കുന്നത് ഇനി ടയറിംഗ് എന്ന് വെച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ നമുക്കിങ്ങനെ പറയാം ഇറ്റ് ഹാഡ് ബീൻ എ ടയറിംഗ് ഡേ ഇതൊരു വളരെ ക്ഷീണമുള്ള ക്ഷീണമുണ്ടാക്കിയ ദിവസമായിരുന്നു ഇനി നമുക്ക് ഈസ് വച്ച് വിവിധ തരത്തിലുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാം ഷീ ഈസ് വെറൈഷ്യസ് റീഡർ ഓർ ആവിഡ് റീഡർ അവളൊരു ഒരുപാട് വായിക്കുന്ന കുട്ടിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഷീ ഈസ് എ വെറൈഷ്യസ് റീഡർ ഇത് ഒരു എസ് ഒ ബി ആണ് മീൻസ് ഒരു സ്റ്റേറ്റാണ് ഒരാളുടെ ഇ ഇതിനകത്ത് ഈസ് എന്ന് പറയുന്നതാണ് വേർബ് അടുത്ത സെൻറ്റൻസ് നോക്കൂ ഷീ ഈസ് റീഡിങ് അവിടെ റീഡ് എന്ന് പറയുന്ന ഒരു വെർബുണ്ട് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അവൾ വായിക്കുകയാകുന്നു അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക ഷീ ഈസ് അവാഡഡ് ബൈ ദ ഗവൺമെൻറ് അതായത് ഗവൺമെൻറ്റിനാൽ അവൾക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാസി വോയിസ് ആണ് അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് നോവൽസ് അവൾക്ക് നോവൽസ് വായിക്കുന്നതിൽ താൽപ്പര്യമുണ്ട് ഇത് പാസീവ് വോയിസ് അല്ല ഇത് ഇൻട്രസ്റ്റഡ് ആണ് ഇൻട്രസ്റ്റ് എന്ന വെർബിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ആണ് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്കുകൾ ഇത് പാസീവ് വോയിസ് ആകുന്നേയില്ല അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കൂ ലെറ്റസ് ഡു സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാം ഇത് ആജക്റ്റീവാണ് ഇനി നമുക്ക് ആർ വെച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാം ദേ ആർ ആത്ലീറ്റ്സ് അവർ അത്ലീറ്റ്സ് ആകുന്നു ഇവിടെ ആർ മാത്രമാണ് വെർബ് ഇത് എസ് ഒ ബി വെർബാണ് ഒരവസ്ഥയാണ് കാണിക്കുന്നത് അവർ അത്ലീറ്റ്സ് ആകുന്നു നെക്സ്റ്റ് ദേ ആർ പ്ലേയിങ് അവർ കളിക്കുകയാകുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അടുത്തത് ശ്രദ്ധിക്കൂ ദേ ആർ സിലക്റ്റഡ് ബൈ ദ നാഷണൽ ടീം അവർ നാഷണൽ ടീമിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് പാസീവ് വോയിസ് ആണ് അവർ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആണ് അടുത്ത സെൻറ്റൻസ് നോക്കൂ ദേ ആർ സർപ്രൈസ്ഡ് എന്ന് വെച്ചാൽ അവർ സർപ്രൈസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പാസീവ് വോയിസേ അല്ല സർപ്രൈസ് എന്ന വെർബിൽ നിന്നും ഉണ്ടാക്കിയതാണ് സർപ്രൈസ്ഡ് സർപ്രൈസിങ് എന്ന് പറയുന്ന ആജെക്റ്റീവ്സ് അതുപോലെ തന്നെ സപ്രൈസിങ് എന്ന് പറയുന്ന ഉണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം ദ റിസൾട്ട്സ് വർ സപ്രൈസിങ് അതായത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു റിസൾട്ട് ഈ സർപ്രൈസ്ഡ് എന്ന് പറയുന്ന ആജക്റ്റീവ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം ദേ ആർ സർപ്രൈസ്ഡ് ദേ സീം സർപ്രൈസ്ഡ് ദേ ലുക്ക് സർപ്രൈസ്ഡ് ദേ സൗണ്ട് സർപ്രൈസ്ഡ് അപ്പോൾ പാസീവ് വോയിസും ആജക്റ്റീവ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പാസീവ് വോയിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ദാറ്റ് സബ്ജക്റ്റ് കാൺ ഡൂ ബൈ ഇറ്റ്സെൽഫ് അതായത് ഒരു ആക്ഷൻ വിശദീകരിക്കപ്പെടുന്നു ഒരു ആക്ഷനാണ് ഉദാഹരണത്തിന് ദ തീഫ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് ു പറയാം അത് പറഞ്ഞല്ലെങ്കിലും അതിൻ്റെ അർത്ഥം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ദ തീഫ് വാസ് അറസ്റ്റഡ് കള്ളൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് ബൈസമ്പടി അതായത് സബ്ജക്റ്റിന് ഇതിൽ യാതൊരു പങ്കുമില്ല ഇതിൽ അറസ്റ്റ് ചെയ്തത് പോലീസാണ് ഓക്കെ അപ്പോൾ ഇതൊരു ആക്ഷനാണ് കാണിക്കുന്നത് പക്ഷെ ആജിക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു ആക്ഷനല്ല ഒരു സ്റ്റേറ്റാണ് ഒരു ആളുടെ ഒരു അവസ്ഥയാണ് ഉദാഹരണത്തിന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഐ ആം ബോർഡ് എന്നു വെച്ചാൽ അത് എൻ്റെ അവസ്ഥയാണ് ഐ ആം ഇൻട്രസ്റ്റഡ് അവസ്ഥയാണ് ഐ ആം കൺഫ്യൂസ്ഡ് ഐ ആം സർപ്രൈസ്ഡ് വണ്ടേർഡ് അമേസ്ഡ് എന്ന് പറയുന്നതെല്ലാം ആജെക്റ്റീവ്സാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ കുറച്ച് സമയമെടുത്ത് നാം വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വീണ്ടും വീണ്ടും പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓൾ ദ ബെസ്റ്റ്